ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീതിസൂര്യനെയും ആലോകർക്ക് നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ഭൂമിയിലെ മാണിക്യമാണ് പഠിച്ച കന്യകമാരിയം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ. ഒരു മനുഷ്യൻ ഭൂമിയെ നോക്കി കാണുന്നത് തന്റെ അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അമ്മയല്ലാതെ ഈ ലോകത്ത് മറ്റെന്ത് നന്മയാണുള്ളത്? കരുണാപൂർണനും അന്തജ്ഞാനിയുമായ ദൈവത്തിന് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായും മനുഷ്യജന്മം എടുക്കുന്നതിനും ഒരമ്മ വേണം. അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പഠിച്ച കന്യകമാരിയം. സ്നേഹം, കരുണ, വാത്സല്യം, എളിമ, ദേഹിതം അന്വേഷിക്കൽ എന്നൊട്ടേറെ വിശേഷങ്ങൾ പഠിച്ച കന്യാമറിയത്തിനുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് ഗബ്രിയേൽ ദൂതനോട് മറിയം പറഞ്ഞുകൊണ്ടാണ് തന്റെ തീർത്ഥാടനം ആരംഭിച്ചത്. അമ്മയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ച ഒരുപാട് കാര്യങ്ങൾ അമ്മയിലുണ്ട്. ഒന്നാമതായി, ആരോടും ഒരു പരാതിയോ പരിഭവമോ പറയാത്തൊരമ്മ. തന്റെ ദിവ്യകുമാറിന് ജന്മം കൊടുക്കാൻ കാലത്തൊരു ലഭിച്ചപ്പോഴും തന്റെ ദിവ്യകുമാറിന്റെ പീഡാനുഭവം കുരിശുമരണവും നേരിൽ കണ്ടപ്പോഴും അമ്മ ആരോടും ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞില്ല. രണ്ടാമതായി, തേടി നടക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ദിവ്യകുമാറിന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടെ കാണാതായപ്പോൾ 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് അന്വേഷിച്ചാണ് കണ്ടെത്തിയത്. അർത്ഥായി മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരമ്മ. പരിശുദ്ധ ദേവമാതാവ് കാനായിലെ കല്യാണത്തിൽ നിന്ന് വെച്ച് വീണ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തോട് കരുണ കാണിക്കുകയും ഈശോയോട് പറഞ്ഞ് വെള്ളം വീണാക്കി മാറ്റുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈശോ വെള്ളം വീണാക്കി മാറ്റിയത്. അടുത്തതായി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരമ്മ. പരിശുദ്ധ മാതാവ് തന്റെ ഇളയമ്മയായ ഈലിയാശമ്മ ഗർഭിണിയെ വിരങ്ങേട്ടപ്പോൾ ആ പുണ്യവതി ചെന്ന് കണ്ട് 3 മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തു. തന്റെ അസ്വസ്ഥതകളെല്ലാം മറന്നുകൊണ്ടാണ് പരിശുദ്ധ മാതാവ് സന്തോഷപൂർവ്വം ഈലിയാശമ്മയെ ശുശ്രൂഷിച്ചത്. ഈശോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഒരമ്മയല്ല നമുക്ക് തന്നത്. ആ അമ്മ പകർന്നു തന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈശോയുടെ അമ്മയെ നമുക്ക് തന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ മാലാകയാണ് നമ്മുടെ സ്വന്തം അമ്മമാർ. മക്കളായ നമുക്ക് ജന്മം തന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ അമ്മമാർ നമ്മെ കഷ്ടപ്പെട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളായ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്ത് വിശ്വാസത്തിലും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും നല്ല കുട്ടികളായി വളരാം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നതുപോലെ നമുക്കും ജീവിക്കാം. ഈശോ മറ്റുള്ളവർക്ക് താങ്ങും തണലും ആയതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് തണലേകാം. ജപമാല എന്ന ആയുധം കയ്യിലേന്തി നമുക്ക് മാതാവിന്റെ കൂടെ മുന്നേറാം. ജോൺ പോൾ 2-ാം മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട മറിയം സ്വർഗത്തിലേക്കുള്ള വഴിയും ദൈവത്തിലേക്കുള്ള വഴി ജീവനിലേക്കുള്ള വഴി നമ്മെ കാണിച്ചു തരുന്നു. ഈശോയുടെ അമ്മ എന്റെയും അമ്മയാണെന്ന് ഞാൻ ഉറക്കെ ഒറ്റ സ്വരത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയും. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എപ്പോഴും എന്റെ കൂടി ഉണ്ടായിരിക്കണമേ. ആമീൻ. താങ്ക് യു.